മുതിർന്ന നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃമാറ്റം വരുത്തിയെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മനസ്സിലാക്കണമെന്ന് ഉണ്ണിത്താൻ പതിനെട്ട് വർഷക്കാലം പഞ്ചപുച്ഛമടക്കി ഇവർ പറഞ്ഞത് ബാക്കിയുള്ളവർ കേട്ടുവെന്നും ഇനി അത് നടക്കില്ലെന്നും ഉണ്ണിത്താൻ കാസർഗോട്ട് പറഞ്ഞു This news brought to you by Fried Chicken. I'm going to choose Aruba Fried Golden Chicken. Dine like a king. Choose Aruba. The recipe made simple. ശ്രീ രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും ആ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും വളരെ ക്ലാരിറ്റിയോടുകൂടി നൽകിയിട്ടുണ്ട് ആർക്കും ഒരു സംശയവുമില്ലാത്ത രീതിയിലാണ് ഈ രണ്ട് നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് മാത്രമല്ല ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും പറഞ്ഞിട്ടുണ്ട് അവസാന നിമിഷം അവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ പേരുകളാണ് ആലപ്പുഴയിലും കോട്ടയത്തും വെച്ചിരിക്കുന്ന ഇടുക്കിയിലും അപ്പോൾ ഈ ആലോചന നടത്തിയിട്ടില്ലെന്ന് പറയുന്ന സുധാകരൻ തെളിവ് സഹിതം ഇന്ന് പുറത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് സുധാകരൻ്റെ തെളിവ് സഹിതമുള്ള പ്രഖ്യാപനം പുറത്തു വന്നതോടുകൂടി എല്ലാവർക്കും ബോധ്യമായി അപ്പോൾ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം അവർ വിചാരിക്കാത്ത ആരും നേതൃത്വത്തിൽ വന്നിട്ടില്ല അവർക്കിഷ്ടമില്ലാത്ത ഒരാളെയും അവർ നേതൃത്വത്തിൽ അവരോധിച്ചിട്ടില്ല ഇപ്പോൾ പതിനെട്ട് വർഷക്കാലമായി തങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം മറ്റാളിലേക്ക് വരുമ്പോൾ അതിലുള്ള അസഹിഷ്ണുതയാണ് അവർ പ്രകടിപ്പിക്കുന്നത് അവരൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം ഇന്ന് കേരളത്തിൽ പുതിയ കെ പി സി പ്രസിഡന്റ് വന്നിരിക്കുന്നു കെ സുധാകരൻ പുതിയ പ്രതിപക്ഷ നേതാവ് വന്നിരിക്കുന്നു ഇവരാരും ഓടളക്കി വന്നതല്ല ഹൈക്കമാൻഡാണ് അവരെ നിയമിച്ച് അതേ ഹൈക്കമാൻഡാണ് പതിനെട്ട് വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം രമേശിനും അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിക്കും കൊടുത്ത അതേ ഹൈക്കമാൻഡാണ് അപ്പോൾ ഹൈക്കമാൻഡ് അവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ ഹൈക്കമാൻഡ് കൊള്ളാം ഇപ്പോൾ സുധാകരനെയും വി ഡി സതീശനെ ഏൽപ്പിച്ചപ്പോൾ ഹൈക്കമാൻഡ് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യം അവർ അംഗീകരിച്ചേ മതിയാകൂ കേരളത്തിൽ പുതിയ പി സി സി വന്നിരിക്കുന്നു പുതിയ പ്രതിപക്ഷ നേതാവ് വന്നിരിക്കുന്നു ഇനി അവരാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കേണ്ടത് ശ്രീ എ കെ ആൻ്റണി പതിനെട്ട് വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടിയും രമേശും നേതൃത്വത്തിൽ വന്നതോടുകൂടി അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ കേരള രാഷ്ട്രീയത്തിലേക്കില്ല കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടില്ല പറയുന്നില്ല അദ്ദേഹം കാണിക്കുന്നൊരു മാന്യത ആ മാന്യതയാണ് ഈ നേതാക്കന്മാർ കാണിക്കേണ്ടത് കാരണം ഇപ്പോൾ ഒരു പുതിയ നേതൃത്വം വന്നു അവരാണ് ഇനി കോൺഗ്രസിനെ നയിക്കേണ്ടത് അവർ രമേശ് ചെന്നിത്തലയെയും അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിയെയും സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ബാധ്യസ്ഥരാണ് ഒരിക്കലും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കോ ശ്രീ ഉമ്മൻചാണ്ടിക്കോ കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമില്ലെന്ന് ആരും പറയില്ല അവരൊക്കെ ദീർഘകാലം ഈ പ്രസ്ഥാനത്തിലുണ്ടായ നേതാക്കന്മാരാണ്